നമുക്കറിയാൻ സാധിക്കും നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മൾ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഡി പി നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് ആ ഒരു ഡി പിക്ക് അകത്ത് ഉൾക്കൊള്ളുന്ന ഫോട്ടോ ആയിരിക്കണം നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് കൃത്യമായിട്ട് ആ ഡി പിയിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ കൃത്യമായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ആ ചില ഫോട്ടോകളൊക്കെ ഇതിനകത്ത് പൂർണ്ണമായിട്ട് ലഭിക്കില്ല, ചെറിയ ഫോട്ടോ ആയിരിക്കും. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ ഡി പിയിൽ പൂർണ്ണമായിട്ട് കൊള്ളും. ചില ഫോട്ടോകളൊക്കെ കാണാൻ സാധിക്കും അത് പൂർണ്ണമായിട്ട് നീളത്തിലുള്ള ഫോട്ടോ ആയിരിക്കും. അത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വാട്സപ്പിൻ്റെ ഡി പി ആയിട്ട് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസിലൊക്കെ കൊണ്ടുപോയി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഫോട്ടോ വലുതാക്കിക്കൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഈ വാട്സപ്പിൻ്റെ ഡി പിയിൽ നമുക്ക് കൃത്യമായി അതിൻ്റെ അളവിന് നമുക്ക് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് വാട്സപ്പിൻ്റെ ഡി പി മനോഹരമായിട്ട് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വാട്സപ്പിൽ മാത്രമല്ല നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഈ ഫോട്ടോ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളെങ്ങനെ അത് സെറ്റ് ചെയ്യാൻ നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാട്സപ്പിനകത്തുള്ള ചെറിയ ഫോട്ടോകളൊക്കെ വലിയ ഫോട്ടോ ആയിട്ട് വാട്സപ്പ് പ്രൊഫൈലിന് കൃത്യമായി നമുക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഗൂഗിൾ നമ്മൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. പി എഫ് പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പി എഫ് പി മേക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നിങ്ങൾ സെർച്ച് ചെയ്യാൻ സ്ക്രീനിൽ കാണാൻ സാധിക്കും. പി എഫ് പി എന്ന് ടൈപ്പ് ചെയ്ത് മേക്കർ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ പ്രൊഫൈൽ പിക്ചർ മേക്കർ എന്നാണ് പി എഫ് പി എന്നുള്ളതിൻ്റെ ഫുൾ ലെറ്റർ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രൊഫൈൽ പിക്ചർ മേക്കർ എന്നുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒരു സൈറ്റ് ഓപ്പൺ ആയി വരും. ഈ സൈറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു റൗണ്ട് ബട്ടൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ പ്ലസ് ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പണായി വരും. ഈ ഗാലറി ഓപ്പണായി വരുമ്പോൾ നമുക്ക് ഏത് ഫോട്ടോയാണോ നമ്മൾ ഈ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ ആക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഗാലറിയിൽ നമ്മുടെ ഫോട്ടോ ഏതാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഫോട്ടോ പൂർണ്ണമായി ലഭിച്ചില്ലെങ്കിൽ ഇവിടെ ബ്രൗസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി പൂർണ്ണമായിട്ട് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ നിന്ന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. കാണാൻ സാധിക്കും ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഏറ്റവും മുകളിൽ ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം കാണാൻ സാധിക്കും നമ്മുടെ ആ ഫോട്ടോ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഫൈൽ പിക്ചറിന് വേണ്ടിയിട്ട് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ. അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് ഈ ഒരു ഭാഗം പൂർത്തിയാകുന്നവരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിന് ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും. കാണാൻ സാധിക്കും വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മുടെ ഫോട്ടോ ഫിറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറിന് സമമായിട്ട് കൃത്യമായ അളവിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റായി. നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഒരു പെന്നേക്കം കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഫോട്ടോയിൽ സൂം ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസുകളുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ സെലക്ട് ചെയ്യാം നമുക്ക് വേണ്ട കളറുകൾ. ഷാഡോ നിങ്ങൾക്ക് ആ ഫോട്ടോയുടെ ഷാഡോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഉണ്ട്. ഇനി അതൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഫോട്ടോ മതിയെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് വേണമെങ്കിൽ ആ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഗ്രീൻ കളറിൽ ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡായി. ഇനി നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യാം. ആ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്നുള്ള ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫോട്ടോ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് ഫിറ്റ് ആക്കി നോക്കാം. ഇപ്പോൾ ഞാനൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഓപ്പൺ ചെയ്ത് ഗാലറി ക്ലിക്ക് ചെയ്ത് ആ ഫോട്ടോ ഇതിലേക്ക് വെക്കുമ്പോൾ കാണാൻ സാധിക്കും വളരെ കൃത്യമായിട്ട് ആ ഫോട്ടോ നമ്മുടെ വാട്സപ്പിൻ്റെ ഡി പി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എത്ര ചെറിയ ഫോട്ടോ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ ആക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.